എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കാർട്ടൂണിസ്റ്റും ഡ്രോയിങ് അധ്യാപകനുമൊക്കെയായ ശ്രീ പ്രകാശ് എന്ന നമ്മുടെ കാർട്ടൂണിസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകാശ് എന്നല്ല, അദ്ദേഹത്തിന്റെ സമൂഹം അറിയപ്പെടുന്നത് പാച്ചൻ കൊട്ടിയം എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് സ്നേഹത്തോടെ പരിപാടിയിൽ സ്വാഗതം ചെയ്യാം, ശ്രീ പാച്ചൻ കൊട്ടിയം. സർ, ഞാൻ പറഞ്ഞ പോലെ പ്രകാശ് എന്ന പേരിൽ നിന്നും പാച്ചൻ കൊട്ടിയം, അതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? പാച്ചൻ എന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അത് പിന്നെ തൊട്ടടുത്ത കൂട്ടുകാരൊക്കെ അങ്ങനെ വിളിച്ചു. പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ അങ്ങനെ കൂട്ടുകാരങ്ങനെ ആ പേര് വിളിച്ചത് കൊണ്ട് ആ പേരാണ് എല്ലാവർക്കും അറിയാവുന്നത്. പ്രകാശ് എന്നുള്ള പേര് റെക്കോർഡിക്കലായിട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ പാച്ചൻ കൊട്ടിയം അതാണല്ലോ അറിയപ്പെടുന്ന വരകൾക്കെല്ലാം. അതെ, അത് മതി, പ്രകാശ് എന്ന പേര് വേണ്ട എന്നുള്ളത് സ്വയം തീരുമാനമായിരുന്നു. സ്വയം തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയുന്ന ആ പേരാണല്ലോ, അപ്പൊ പിന്നെ ആ പേര് തന്നെ അങ്ങ് വെക്കാമെന്ന് തീരുമാനിക്കും. ആരെങ്കിലും ഇപ്പൊ പ്രകാശ് എന്ന് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്നോട് സ്കൂളിൽ പഠിച്ച, അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കൂട്ടുകാർ കാണുമ്പോൾ വിളിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ പേര് ഞാൻ തന്നെ മറന്ന മട്ടായി. ഓക്കെ, ഇഷ്ടപ്പെടുന്ന പേര് ശരിക്കും ഏതാണ്? ഇഷ്ടപ്പെടുന്ന പേര് പ്രകാശ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരകളിലേക്ക് വരാം. ശരിക്കും കാർട്ടൂണിസ്റ്റ് ആണ്, ഇന്ന് ഡ്രോയിങ് അധ്യാപകനാണ് അല്ലെ? കൊട്ടിയം സ്കൂളിൽ തന്നെയാണ്, ഓക്സിലിയം സ്കൂളിൽ, സ്കൂളില് ഡ്രോയിങ് അധ്യാപകനായിട്ട് അദ്ദേഹം, അതിനോടൊപ്പം തന്നെ കാർട്ടൂണിസ്റ്റ് ആണ്. എത്ര വർഷമായിട്ട്? ഇപ്പോ 42-ാമത്തെ വർഷം വർഷമാണ്. 1982 തുടങ്ങുന്നത്. വരകൾ കഥ പറയുക എന്ന് പറയണം. സമൂഹത്തിലെ ചില സംഭവങ്ങൾ വരകളിൽ വരാറുണ്ടല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആദ്യ മനോരമയിൽ ആദ്യം വരയ്ക്കുന്ന ഒരു കാർട്ടൂൺ തന്നെ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനമൊക്കെയാണ്. ഒരു ആനയ്ക്ക് ഒരു ആക്സിഡന്റ് കൊട്ടിയത് വെച്ച് പറ്റിയപ്പോൾ ആനയുടെ ബാക്കിൽ ഒരു റിഫ്ലക്ടർ വെച്ചാൽ എന്താന്ന് ആലോചിച്ചിട്ടാണ് ആ കാർട്ടൂൺ വരച്ചത്. പക്ഷെ ആ കാർട്ടൂൺ പിന്നീട് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ഓക്കെ, അന്ന് അതൊരു ആശയമായിരുന്നു മുന്നിലേക്ക് വെച്ചത്. തീർച്ചയായിട്ടും, അത് 20 വർഷം കഴിഞ്ഞപ്പോ നടപ്പിലാക്കി. അതാണോ പ്രശസ്തമായ കാർട്ടൂൺ ശരിക്കും? അതാണോ എന്ന് ചോദിച്ചാൽ അതും പ്രശസ്തമായ കാർട്ടൂൺ ആണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനസ്സിൽ ഇന്നും ഓർക്കുന്നത് ഏത് കാർട്ടൂൺ ആണ്? ഇന്ന് ഓർക്കുന്ന കാർട്ടൂൺ എന്ന് പറഞ്ഞാല് ഈ പിന്നെ മനോരമ പത്രത്തില് വരച്ച ഒരു കാർട്ടൂൺ ഉണ്ട്. അതായത് പിന്നെ സ്കൂളില് പിന്നെ സ്കൂൾ ഓപ്പണിങ് ജൂണില് സ്കൂൾ ഓപ്പണിങ് ടൈമില് ഈ സ്കൂളിലിപ്പോ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഇങ്ങനെ ചോർച്ചയും അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഈ കുട്ടികള് തന്നെ ആശാരിപ്പണിയെല്ലാം ചെയ്തു അവര് പിന്നെ പെയിന്റ് അടി അങ്ങനെയൊക്കെയുള്ള ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അത് മനോരമ നല്ല ഇതായിട്ട് കൊടുത്തിരുന്നു. അതായിരുന്നു ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ കാർട്ടൂൺ. അതാ ഇപ്പോഴും അങ്ങനെ ഒരു വ്യത്യസ്തതകൾ തേടാറുണ്ടോ? വ്യത്യസ്തതകൾ തേടാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഒരു പാറ്റേൺ തന്നെ ചെയ്യാതെ വീണ്ടും വേറൊരു പാറ്റേണിലേക്ക് മാറ്റി വരയ്ക്കുക എന്നുള്ളത് അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ മാറ്റി വരയ്ക്കുക ഒരു പിന്നെ പ്രത്യേകിച്ചും ഡയലോഗ് ഇല്ലാത്ത കാർട്ടൂണാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഡയലോഗ് ഇല്ലാത്ത കാർട്ടൂണാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വരയ്ക്കുന്നത്. നമ്മൾ ചിലപ്പോ പേപ്പറിലൊക്കെ കാണാറുണ്ട്, വളരെ രസകരമാണ് ചില നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വളരെയധികം എന്താ പറയാ ഹാസ്യരൂപേണ വരച്ചു കാണിക്കാറുണ്ട്. അത് ചിലപ്പോ മൃഗങ്ങളുടെ രൂപം കൊടുത്തിട്ടായിരിക്കാം അല്ലെ, പക്ഷികളുടെ രൂപം കൊടുത്തിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാർട്ടൂണിസ്റ്റിന്റെ ഒരു പ്രത്യേക കഴിവാണല്ലോ. ഇത് എന്താണ് ഒരു കാർട്ടൂണിസ്റ്റിന് ഇങ്ങനെ ഒരു കഴിവുണ്ടാകാനായിട്ട് ചെയ്യുന്നത്? അങ്ങനെ കഴിവുണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് നമ്മളതല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്രങ്ങൾ ശരിക്കും ഫോളോ ചെയ്യണോ എന്ന് മാത്രം. പത്രങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത്. പക്ഷെ ആശയങ്ങൾ നമ്മൾ മൊത്തവും അങ്ങ് ചിന്തിച്ചതിന് ശേഷം അങ്ങനെ ഹാസ്യം കൊണ്ടുവരാൻ എളുപ്പമല്ലല്ലോ. ഹാസ്യം കൊണ്ടുവരാൻ എളുപ്പമല്ല, പക്ഷെ നമുക്ക് വരയ്ക്കുമ്പോൾ ഹാസ്യം താനേ അങ്ങ് വരും. അത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഒരു ഉത്തരം പറയാം. എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു കഴിവുണ്ട്? ഏത് പ്രായം മുതലാണ്? ഞാൻ കോളേജില് പഠിക്കുന്ന, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കാർട്ടൂൺ ഇങ്ങനെ കാർട്ടൂണിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് കാർട്ടൂൺ 1-2 വരച്ചിരുന്നു. 1-2 വരച്ചു ഞാൻ ചുമ്മാ എന്റെ വീട്ടിൽ. അപ്പൊ എന്റെ തൊട്ട് അയലോക്കത്ത് താമസിക്കുന്ന എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഷെബി എന്നാണ് പേര്. അപ്പൊ പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് മനോരമയ്ക്ക് അയച്ചൂടെ, ഈ കാർട്ടൂൺ മനോരമയ്ക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനും ഒരു നിമിത്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ മനോരമയ്ക്ക് അയച്ചു, മനോരമ അത് പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ ഞാൻ പിന്നെ ഭയങ്കര വിഷമം തോന്നി. ഞാൻ രണ്ടാമതും ആ ഒരു നിമിത്തം പോലെ ആ ഫ്രണ്ട് വീണ്ടും എന്റെ അടുത്ത് വന്നു, ഇത് നീ അയച്ചില്ലേ, വീണ്ടും അയക്കുമെന്ന് പറഞ്ഞ് പുഷ് ചെയ്തിട്ട് വീണ്ടും ഞാൻ അയച്ചു. മൂന്നാമതും വീണ്ടും അയച്ചു. മൂന്നാമത് അയച്ചിട്ട് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് നിരാശയായി. പിന്നെ ഞാൻ കളഞ്ഞു വേണ്ട എന്നുള്ള രീതിയിൽ.
വീണ്ടും ഒരു നിമിത്തം പോലെ ആ ഫ്രണ്ട് എന്റെ വീട്ടിൽ വന്നു, ഈ വരച്ചേക്കുന്നത് കണ്ടപ്പോ നീ ഇത് അയച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയച്ചിരുന്നു, പബ്ലിഷ് ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടി നീ അവസാനമായി ഒന്നും കൂടി അയക്കുമെന്ന് പറഞ്ഞു. നാലാമത് അയച്ചു, അതേ ആശയം തന്നെയാണ്, സെയിം ആശയം തന്നെയാണ്, പക്ഷെ അത് പബ്ലിഷ് ചെയ്തു. അതായിരുന്നു ഒരു ഒരു തുടക്കം. ശരിക്കും സാറിന്റെ തലവര മാറ്റിയ ഒരു വരയായിരുന്നു. നമ്മൾ പറയാറുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച് കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ ബോബനും മോളിയോ വളരെയധികം പ്രശസ്തമായിട്ടുള്ള അതിലുള്ള ഓരോന്നും നമുക്കത് താഴെ എഴുതിയിരിക്കുന്ന ഒന്നും വായിക്കണ്ട, അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ്. ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ചെയ്യാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ അത്തരത്തിലുള്ള? അങ്ങനെ ഒരു സ്ട്രിപ്പ് കാർട്ടൂൺ എന്ന് പറയുന്നത് അതിനുള്ള ഒരു അവസരം നമുക്ക് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് അതിനൊരു പരിമിതികളുണ്ട്. ഇപ്പൊ എല്ലാ പത്രത്തിനും പിന്നെ അതിൻ്റെതായ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് അങ്ങോട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അങ്ങനെ ഇപ്പം ഇവിടെ കൊല്ലം എഡിഷൻ, മനോരമ എഡിഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ വരയ്ക്കാനൊരു അവസരം ഉണ്ടാക്കി തന്നു. അപ്പൊ അങ്ങനെ ഞാൻ കുറെ കാർട്ടൂണുകൾ, അത് പൊളിറ്റിക്സ് അല്ല, അല്ല സാമൂഹികമായിട്ടുള്ള കാർട്ടൂണുകളാണ് വരച്ചത്. പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കൊട്ടിയത്ത് തന്നെ വെച്ച് ഒരു പ്രദർശനം നടത്തിയിരുന്നു. അതില് കാരിക്കേച്ചേഴ്സ് ആണ് കൂടുതലും ചെയ്തിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ആരാധിക്കുന്ന കലാകാരൻ എന്ന് പറയുന്നത് യേശുദാസാണ്, ഗായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 25 കാരിക്കേച്ചർ വരച്ച് പ്രദർശിപ്പിച്ചിരുന്നു. അതിന് ആനകളെ വെച്ചിട്ടുള്ള കാർട്ടൂണും ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും കാർട്ടൂണിസ്റ്റുകളൊക്കെ വരയ്ക്കുന്നതിനകത്തുള്ള ആനകളാണോ വരുന്നതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ആണോ കൂടുതലായി എടുക്കുന്നത് വരയ്ക്കുന്നതിനായി ഒരു ആശയം കൊണ്ടുവരില്ല, എപ്പോഴും ഒരു രൂപം വരുന്ന ആനയുടെയാണോ എന്നൊരു സംശയം എനിക്ക് വരാറുണ്ട്. അല്ല, ആനയെ നമ്മള് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരും ഇല്ലല്ലോ. കാര്യം ആനയെ എന്നെ സംബന്ധിച്ചിടത്തോളം ആനകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ വരച്ചതിനാണ് എനിക്ക് പിന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ആനകളെ നമ്മള് എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായത് കൊണ്ട് ശരിക്കും ആനകളെ വരയ്ക്കാൻ നമുക്കൊരു കൗതുകമുണ്ട്. വരയ്ക്കാൻ എളുപ്പവുമാണ്, മറ്റ് മൃഗങ്ങളെ വരയ്ക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പമാണ് ആനയെ വരയ്ക്കാൻ. അതുകൊണ്ട് റെക്കോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, വേൾഡ് റെക്കോർഡ്, അതിനെ ഒന്ന് വ്യക്തമാക്കോ എന്തായിരുന്നു എന്നുള്ളത്. അത് ആനകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ, ആനകളെ കഥാപാത്രമാക്കി ഏറ്റവും കൂടുതൽ കാർട്ടൂൺ വരച്ചതിന് ഉള്ള വേൾഡ് റെക്കോർഡാണ് കിട്ടിയത്. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഏത് വർഷത്തായിരുന്നു? അതൊരു 5 മുമ്പേ മുമ്പായിരുന്നു. ഓക്കെ, മറ്റ് അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് തേടി വന്നിട്ട്? മറ്റ് അംഗീകാരങ്ങള് പിന്നെ കാർട്ടൂണിന്, കാർട്ടൂണിനും പിന്നെ കാരിക്കേച്ചറിനും ഫോട്ടോഗ്രാഫിക്കും 3 ദേശീയ അവാർഡുണ്ട്. ഓക്കെ, പിന്നെ മറ്റ് സംസ്ഥാന അവാർഡുകൾ പിന്നെ കുറെ ഉണ്ട്. ഇപ്പോ ഇപ്പൊ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ കുട്ടികളടുത്ത് അവരവിടെ ചെല്ലുമ്പോ എങ്ങനെയാണ് പഠിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേകതകളുണ്ടോ? കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ കുട്ടികളല്ല. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു കളർ പെൻസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളരെ റെയർ ആയിരുന്നു. നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വളരെ റെയർ ആയിരുന്നു. ഇപ്പൊ ക്രയോൺസ് അങ്ങനെയൊക്കെ ഉള്ളത് തമ്മിൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. അവർക്ക് വരയ്ക്കാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി, അത്രയും പിന്നെ സൗകര്യങ്ങൾ ഈ കാലത്തുണ്ട്. ഇന്ന് എത്രത്തോളം ഈ ഒരു ഇതിന് പ്രാധാന്യമുണ്ട് വരയ്ക്കുക എന്ന് പറയുന്നത്? വരയ്ക്ക് പ്രാധാന്യം എന്ന് പറയാം. വരയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ സ്കൂളിൽ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ വര പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് 10, 11, 12 ക്ലാസ്സുകളിലെല്ലാം റെക്കോർഡ് വരയ്ക്കേണ്ടി വരും. അപ്പൊ ആ റെക്കോർഡ് വരയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഈസി മെത്തേഡിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതൊരു ഇതാണ്. പിന്നെ വരയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹയർ സ്റ്റഡീസിന് പോയാലും വര പ്രേതം പോലെ ഇങ്ങനെ പിന്നാലെ കൂടും. ഇപ്പൊ മെഡിസിൻ ആയാലും പിന്നെ വേറെ ഏത് കാര്യങ്ങൾ പഠിക്കാൻ പോയാലും വര അതിന്റെ പിന്നാലെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ നന്നായിട്ട് വരയ്ക്കും, പക്ഷെ സാർ ഒരു ഡ്രോയിങ് അധ്യാപകൻ എന്ന നിലയിൽ ചിലപ്പോ പക്ഷെ എന്റെ വര കണ്ടാ പറയും ഇതൊരു വരയല്ല എന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിക്കാം, ഞാനൊരു ഒരു വര വരച്ചാലും അതൊരു ചിത്രമാവത്തില്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഒരു വര വെറുതെ ഒരു വര അങ്ങനെ വരച്ചെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കണക്കൂട്ടി എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിൽ എത്രത്തോളം നന്നായിട്ടുണ്ട് ആ വര, അല്ലെങ്കിൽ അതിലെ മിസ്റ്റേക്സ് എന്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു പെൻസിൽ സ്കെച്ച് ആയാലും അല്ലെങ്കിൽ ഒരു കളറിങ് ആയാലും അതിന് ഓരോ മെത്തേഡുണ്ട്. അത് ഒരു ഒരു പിക്ചർ കളർ ചെയ്യുമ്പോൾ അത് എവിടം തൊട്ട് കളർ ചെയ്ത് തുടങ്ങണം എന്നതിനെ കുറിച്ച് തന്നെയും ഒരു മെത്തേഡുണ്ട്. ഒരു കാർട്ടൂണിസ്റ്റിന് ഒരു ഒരു
പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് ഒരു സംഭാവന നൽകാൻ, അല്ലെങ്കിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കാൻ തന്റെ വരയിലൂടെ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് മാറ്റം തന്നെ ഉണ്ടാക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ നമ്മളൊരു യഥാർത്ഥത്തിൽ നടക്കാത്ത ഒരു കാര്യം നടന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ വരയ്ക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ ചെയ്യുന്നതിനെ വരയാക്കാൻ പറ്റും, തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഹാസ്യം കൊണ്ടുവരാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഹാസ്യത്തിലൂടെ മാത്രമേ കാർട്ടൂൺ ഉണ്ടാവുള്ളൂ, സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സീരിയസ് ആയിട്ടും ചെയ്യാൻ പറ്റും കാർട്ടൂൺ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ഒരു ഇപ്പൊ ഈ ബസ്സിൽ പുകവലി പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്ത കാർട്ടൂണുകള്, പക്ഷെ എന്നാൽ അതിൽ ഹാസ്യം ഉണ്ട് താനും. അപ്പം സീരിയസ് ആയിട്ട് നമുക്കൊരു സന്ദേശം കൊടുക്കാൻ പറ്റും അതിലൂടെ. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ സ്കൂളുകൾക്ക് വേണ്ടി അല്ലെ സർക്കാരിന് വേണ്ടി അത്രതരത്തിലുള്ള കാർട്ടൂണുകൾ ചെയ്തിട്ടുണ്ട്. ഈ ബസ്സില് നമ്മള് പിന്നെ സീറ്റ് അതിന്റെ കാര്യങ്ങൾ വെച്ചിട്ട്, പിന്നെ പുകവലി പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കാർട്ടൂണുകൾ ചെയ്ത് സ്റ്റിക്കറായിട്ട് നമ്മൾ ബസ്സിലെല്ലാം ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളെ ചില കുട്ടികളുടെ പ്രത്യേകിച്ച് അംഗൻവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂളുകൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ ചെന്നാൽ നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ വരയ്ക്കാറുണ്ട്. ഇതെപ്പോഴെങ്കിലും ഇത്തരത്തിൽ നിങ്ങളെ പോലുള്ള കാർട്ടൂണിസ്റ്റുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടി വരാറുണ്ടോ? അഭിപ്രായങ്ങൾ തേടി വരാറുണ്ട്. ഏതൊക്കെ പടങ്ങളാണ് വരയ്ക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കഥകൾ കൊച്ചു ക്ലാസ്സിൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആമയും മുയലും ഒക്കെ. അപ്പം ആമയും മുയലും എന്തായാലും എല്ലാ സ്കൂളിലും വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പം അത് കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്, അത് വരച്ചു വെച്ചേക്കുന്ന കാണുന്നത് ഒരു കൗതുകമാണ് കൊച്ചുകുട്ടികൾക്ക്. ഓക്കെ, ഇനി നമ്മളുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുവാണ്. ആരൊക്കെയാണ് വീട്ടില്? വീട്ടില് ഭാര്യ ജ്യോതിക, മകൻ അമൽ, മരുമകൾ ഗീതു, കൃഷ്ണൻ. ഓക്കെ, എന്താണ് വൈഫ്, എന്താ ചെയ്യുന്നത്? വൈഫ് ഹൗസ് വൈഫ്. ഇവർക്ക് ആർക്കെങ്കിലും ഈ വരയോട് താല്പര്യമുള്ളവരോ? മകൻ കുറച്ചൊക്കെ വരയ്ക്കും. അവരൊരു പ്രോത്സാഹനം കൂടുതലുണ്ട്. അടുത്തത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വര ഉണ്ടാകണം എന്നുള്ള ഒരു ആലോചന എന്തെങ്കിലും ആണോ പുതിയതായിട്ട് ഇനി വരയ്ക്കണം എന്നുള്ളത്? വരയ്ക്കണം എന്നുള്ളത് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് പിന്നെ കൊല്ലത്തിനെ കുറിച്ച്, അതായത് കൊല്ലം എന്റെ നാടാണല്ലോ, അപ്പൊ കൊല്ലത്തിന്റെ അതിപ്പോ ഏതാണ്ട് ഫിനിഷ് ആയെന്ന് പറയാം, വരച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ കലോത്സവം ഇപ്പൊ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ കൊല്ലം ബേസ് ചെയ്ത് കൊല്ലത്തിന്റെ എല്ലാ കാര്യങ്ങളും, കൊല്ലത്ത് ഉള്ള പിന്നെ ക്ലോക്ക് ടവർ, മറ്റേ വിളക്കുമാടം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ ഒരു ചിത്രം. ആ ചിത്രം, അതായത് കേരളത്തിലെ എല്ലാ കുട്ടികളും വരുന്നതല്ലേ, അപ്പൊ കൊല്ലത്തേക്ക് സ്വാഗതം എന്നുള്ള ഒരു ചിത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കലോത്സവ വേദിയിലതുണ്ടാകും. ഓക്കെ, ഇതല്ലാതെ കൊല്ലത്തിന് വേണ്ടി മുമ്പ് എന്തെങ്കിലും ഒക്കെ വരച്ചിട്ടുണ്ടോ? കൊല്ലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. കൊല്ലം കലോത്സവത്തിന് തന്നെ 5 പ്രാവശ്യം, ജില്ലാ കലോത്സവത്തിന് ലോഗോ ഞാനാ ചെയ്തത്. അങ്ങനെ കൊല്ലത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ. ആദ്യത്തെ വര എന്തായിരുന്നു? ഫസ്റ്റ് കാർട്ടൂൺ പബ്ലിഷ് ചെയ്തതാണ്. പബ്ലിഷ് ചെയ്യാത്ത കാർട്ടൂൺ എന്ന് പറഞ്ഞാല് അത് വരച്ചിരുന്നു. അത് വരച്ചപ്പോ ആദ്യത്തെ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു എലി ഇങ്ങനെ പിന്നെ ഗണപതിയുടെ വാഹനമാണ് എലി. അപ്പൊ എലി പറയുന്ന, അന്ന് അത് വരയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പെട്രോളിന് എന്തോ പെട്ടെന്ന് വില കൂടിയ എന്തോ സംഭവം നടന്നിരുന്നു. അപ്പൊ ഗണപതിയുടെ അടുത്ത് എലി വന്ന് പറയുന്നു, കിലോമീറ്ററിന് 3 രൂപ വെച്ച് കൂടുതൽ തരണം, അല്ലെങ്കിൽ ഇനി ഓടാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാർട്ടൂൺ ആണ് ആദ്യം വരച്ചത്. പക്ഷെ അത് പിൽക്കാലത്ത് പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷെ ആദ്യം പബ്ലിഷ് ചെയ്ത അതല്ലായി. ഓക്കെ, പബ്ലിഷ് ചെയ്ത കാർട്ടൂൺ അന്ന് എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് എസ് എൻ കോളേജിൽ ഒരു സമരം നടന്നു. അപ്പൊ ആ സമരം നടന്നതിൽ ചെറിയ എന്തോ ഒരു പ്രശ്നമൊക്കെ നടന്നു, എന്തോ കത്തിക്കുത്ത് പോലെ അങ്ങനെ എന്തോ പ്രശ്നം. അപ്പൊ അത് ഒരു പേനാക്കട, ആ പേനാക്കടയിൽ പേനകൾ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് വിൽക്കാനായിട്ട്. ആ പേനയുടെ എല്ലാം അറ്റത്ത് കത്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു പേനാക്കടയാണ് വരച്ചത്. ഓക്കെ, അതായത് നമ്മളുടെ കലാലയത്തിൽ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പ്രവണതയെ ചൂണ്ടിക്കാണിക്കുന്നു പേന ആയുധമായി. നിസ്സാരമായ ഒരു വരയായി നമുക്ക് തോന്നാം, പക്ഷെ അതിൽ ഒരുപാട് ആശയങ്ങൾ, ചിന്തിക്കാനുള്ള കാര്യങ്ങൾ സമ്മാനിക്കുന്നതാണ് ഒരു കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത്.
ചിലപ്പോൾ ഒരു പക്ഷേ പുതിയൊരു ലോകം തന്നെ ആ വരയിലുണ്ടാവും. പലരുടെയും തലവര തന്നെ മാറ്റുന്ന, വര തന്നെ വരയ്ക്കുന്ന, അതിലൂടെ സ്വന്തം തലവര തന്നെ മാറുന്ന വ്യക്തിയാണ് ഒരു കാർട്ടൂണിസ്റ്റ്. വളരെ സന്തോഷം സാറുമായി കുറേ സമയം ഞങ്ങൾക്ക് ഇങ്ങനെ ചിലവഴിക്കാൻ സാധിച്ചാലും, അതിലും നമ്മുടെ വരകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയാലും ഒരിക്കൽ കൂടി കമന്റ് റേഡിയോ മനസ്സിന്റെ നന്ദി പറയുന്നു. എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് അവസാനം പറയാനുള്ളത്? ശ്രോതാക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വര വര എപ്പോഴും നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ്. എന്നാൽ നമുക്ക് ഏറ്റവും മടുപ്പ് തോന്നുന്ന ഒരു കലയാണ്. പക്ഷേ അതിനെ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടാൽ അതിനോട് നമ്മുടെ ജീവിതത്തിലെ ഒരു കൂട്ടുകാരനായിട്ട് അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പാച്ചൻ കുട്ടിയം എന്ന പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹത്തിനൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.